കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താ വിഷയം പ്രാപിക്കുക. എബ്രായ ലേഖനം 12:28-29 വാക്യങ്ങൾ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നാം പ്രാപിക്കണം. നാം പലപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് പ്രാപിക്കണം. ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ ഈ വാക്കുകൾ നമ്മൾ പലപ്പോഴും ദൈവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രാപിക്കണം. എന്താണ് പ്രാപിക്കേണ്ടത്? ഒരു ദൈവവൈതൽ ആത്യന്തികമായി പ്രാപിക്കുവാൻ ആഗ്രഹിക്കേണ്ടത്, വാഞ്ചയോടെ ജീവിക്കേണ്ടത്. ഒന്നാമത്തെ ചിന്ത, ഇളകാത്ത രാജ്യം പ്രാപിക്കണം. ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹത്തോടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കണം. ഈ ലോകത്തിൽ പലതും ഇളകുന്നതാണ്. രാജ്യങ്ങൾ രാജ്യത്തോട് എതിർക്കുമ്പോൾ ഇളക്കം സംഭവിച്ചേക്കാം. ഇവിടുത്തെ എല്ലാ ഭരണകൂടങ്ങളും ഇളകുന്നതാണ്. എന്നാൽ നാം പ്രാപിക്കുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ പ്രത്യേകത അത് ഇളക്കമില്ലാത്തതാണ്. ഇളക്കമില്ലാത്ത രാജ്യം, ആ രാജ്യത്ത് നാം പോകുവാൻ, അത് പ്രാപിക്കുവാൻ, അത് എൻ്റേതായി മാറുവാൻ, ഞാൻ അതിൻ്റെ അകത്ത് കാണുവാൻ ഇന്നേ നാം ശ്രമിക്കണം. ജീവിതയാത്ര എന്ന് തീരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ നാം ഒരു രാജ്യം പ്രാപിക്കാനുള്ളവരാണ്. അത് പ്രാപിക്കണമെങ്കിൽ അടുത്ത ചിന്ത പറയുന്നു, നന്ദിയുള്ളവരാകണം. നാം നന്ദിയുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെയാകണം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. നാം ദൈവത്തെ, ഈ ലോകം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വ്യത്യസ്ത മേഖലകളിലൂടെയാണ്, വ്യത്യസ്ത തലങ്ങളിലൂടെയാണ്. എന്നാൽ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് നന്ദിയുള്ളവനായി. നാം ഒരു രാജ്യം പ്രാപിക്കുവാൻ പോവുകയല്ലേ, ആ രാജ്യത്തേക്ക് നാം പോകണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നന്ദിയുള്ളവനായി ദൈവത്തെ പ്രസാദിപ്പിക്കട്ടെ. അടുത്ത ചിന്ത പറയുന്നു, ഭക്തിയോടും ഭയത്തോടും കൂടെ. ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തിൻ്റെ വില ചെയ്യുക, ദൈവത്തിൻ്റെ സേവ ചെയ്യുക. ഭക്തി ഭയം, ഇന്ന് ദൈവഭയം എന്ന ആ കാര്യം മറന്നു പോകുന്ന, അതിനെ ഗമനിക്കാത്ത ഒരു തലമുറയായി ഈ കാലഘട്ടം മാറുമ്പോൾ ഭക്തിയുള്ള ഭയമുള്ള ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നാം ഒരു രാജ്യം പ്രാപിക്കാൻ പോകുന്നവരാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ഭക്തിയോടെ ഭയത്തോടെ നമ്മുടെ വേല ചെയ്യാം. ദൈവം തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഭയമുണ്ടാകട്ടെ, ഭക്തി ഉണ്ടാകട്ടെ. അടുത്ത ചിന്ത പറയുന്നു, അങ്ങനെ ഭയവും ഭക്തിയും നന്ദിയില്ലെങ്കിൽ, അവസാന വാക്യം ഇങ്ങനെയാ പറയുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ന്യായം വിധിക്കുന്ന ഒരു ന്യായകർത്താവായി ദൈവം എഴുന്നേൽക്കുമ്പോൾ നാം ശിക്ഷാവിധിക്ക് കാരണക്കാരായി തീരാതെ ഇളകാത്ത രാജ്യം പ്രാപിച്ച് അപ്പൻ്റെ സന്നിധിയിൽ നമുക്ക് വസിക്കരുതോ? അതുകൊണ്ട് ഇന്ന് നന്ദിയുള്ളവരായി ഭയത്തോടെ ഭക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യാം. നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ, കർത്താവെ ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം. ഇതിനായി നിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സജ്ജരാക്കണം. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.